Students, so in this video we can discuss the case of voltage divider bias method. This is important. This is a practical circuit design. You can practically amplifier it. This circuit is working on the method of biasing. First of all, you can use this circuit. Now, you can use the resistors. We have a name. First one RC. Collector. ഒരു നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ കാണാൻ പറ്റും ആ റെസിസ്റ്റർ ആർ സി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഇവിടെയുണ്ട് ആർ ഇ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഇവിടെയുണ്ട് ആർ വൺ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ അതുപോലെ ആർ ടു എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഈ ഒരു കണക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസിസ്റ്റർ വരയ്ക്കുക എന്നിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലസ് വി സി സി എന്ന് പറയുന്ന ഒരു സപ്ലൈ ഉണ്ട് ഇവിടെ അതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ കണക്ട് ചെയ്തത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും അടക്ക് വരുന്ന വോൾട്ടേജ് ഈ ഒരു ടെർമിനലിൽ ഇപ്പോൾ നമ്മൾ കളക്ടർ എമിറ്റർ ടെർമിനലിൻ്റെ അടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന വോൾട്ടേജ് വി സി എന്ന് നിങ്ങൾക്ക് കിട്ടും അതുപോലെ ബേസും എമിറ്ററും നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന വോൾട്ടേജ് വി ബി എന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഈ വി സി ഈ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വി സി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഐ ഇ ആർ ഇ എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് വി ഇ എന്ന് മാർക്ക് ചെയ്യാം അതുപോലെ ഇപ്പോൾ ഈ വോൾട്ടേജ് ആർ വണ്ണിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നമ്മൾ വി വൺ എന്ന് കൊടുക്കാം ഇതിന് വേണമെങ്കിൽ നമുക്ക് വി ടു എന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഡിഫറൻറ്റ് ഇക്വേഷൻസ് നമുക്ക് ഈ ഓരോ ലൂപ്പും വെച്ചിട്ട് കൺസിഡർ ചെയ്ത് എടുക്കാൻ പറ്റും ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ എങ്ങനെ നോക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് നിങ്ങൾക്കറിയാം കളക്ടർ ടെർമിനലിലെ കറണ്ട് എപ്പോഴും ഐ സി എന്ന് നമ്മൾ മാർക്ക് ചെയ്യും എമിറ്റർ ടെർമിനലിലെ കറണ്ട് എപ്പോഴും നമ്മൾ ഐ ഇ എന്ന് മാർക്ക് ചെയ്യും ബേസ് ടെർമിനലിലെ കറണ്ട് നമ്മൾ ഐ ബി എന്ന് മാർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഈ ഒരു ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടെ ഉള്ള കറണ്ട് നമുക്ക് ഐ വൺ എന്ന് മാർക്ക് ചെയ്യാം ഐ വൺ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഐ ടു ആയിട്ടും ഇതിലൂടെ വരുന്ന കറണ്ട് നമുക്ക് ഐ ടു എന്ന് മാർക്ക് ചെയ്യാം അത് ഐ ടുവും ഐ ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ വൺ എന്ന് പറയുന്ന കറണ്ട് ഐ ടു പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കറണ്ട് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഐ ബി വെരി സ്മോൾ ആയതുകൊണ്ട് ഐ വൺ ആൻഡ് ഐ ടു പ്രാക്ടിക്കലി ദേ ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് എടുക്കും നമ്മൾ അത് നമുക്ക് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വൺ ഈസ് ഐ ടു പ്ലസ് ഐ ബി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കറണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ വോൾട്ടേജ് ഈ ഫസ്റ്റ് വോൾട്ടേജ് ഈ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വി സി സി തുടങ്ങി ആർ വൺ ആർ ടു പിന്നെ ഗ്രൗണ്ട് വന്നിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ ഒരു നമുക്കൊരു സാധാ ഒരു സോഴ്സിനെ പോലെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇതേപോലത്തെ ഒരു സർക്യൂട്ടായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് വി സി സി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് വി വണ്ണും വി ടു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സോൾവ് ചെയ്യാതെ രീതിയിൽ നമുക്ക് ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വി സി സി ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു എന്ന് എഴുതാം വി വൺ പ്ലസ് വി ടു എന്ന് പറയുമ്പോൾ വി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇൻറ്റു ആർ വൺ ആണ് വി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐ വൺ ഇൻറ്റു ആർ ടു ആണ് രണ്ടും ഐ വൺ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു സോ ഇറ്റ് ഈസ് ഈക്വൾ ടു ഐ വൺ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു എന്ന് എഴുതാൻ പറ്റും സോ വി സി സി ഈസ് ഈക്വൾ ടു ഐ വൺ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു എന്ന് നമ്മൾ എഴുതി സോ ഐ വൺ വിൽ ബി ഈക്വൾ ടു വി സി സി ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഐ വൺ എന്ന് പറയുന്ന ഒരു കറണ്ടിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജസ് ഇവാലുവേറ്റ് ചെയ്യുക അപ്പോൾ വോൾട്ടേജ് വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് എന്തായിരിക്കും ആ വരുന്ന കറണ്ട് ഇതാണ് നമ്മളെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഐ വൺ ഇൻറ്റു ആർ ടു ആയിരിക്കും ഐ വൺ ഇൻറ്റു ആർ ടു ഐ വണ്ണിനാണ് നമ്മൾ വി സി സി ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചാൽ വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് ഏതിനൊക്കെ അക്രോസ് ഡിവൈഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഫിഗർ നോക്കി നോക്കുമ്പോൾ വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വി ടു ഉണ്ട് വി ടു എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഈ ഒരു വോൾട്ടേജാണ് വി ടു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഇവിടെ ബേസ് ഉണ്ട് ബേസും ഇവിടെ എമിറ്ററും ഉണ്ട് ഈ രണ്ട് വോൾട്ടേജിൻ്റെ ഇടയ്ക്ക് ഡിവൈഡ് ചെയ്തത് അപ്പോൾ ഇതാണ് വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് ഈ വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് വി ബി ഇയും അതുപോലെ ഈ ഐ ഇ ആർ ഇ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു അത് ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വി ടു ഈസ് ഈക്വൾ ടു വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ സോ അതൊന്ന് ഐ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൾ ടു വി ടു മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് പറയാൻ പറ്റും നമുക്ക് ഇനി നമ്മൾ അടുത്തൊരു അപ്രോക്സിമേഷൻ നടത്തുകയാണ് ഐ ഇ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു
ഐ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷന് ഐ സി കാണാനുള്ള യൂസ് ചെയ്യാൻ പറ്റും. ഐ സി ഇസ് ഈക്വൾ ടു വി ടു മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ഇ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും, ഐ സി എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഐ സി ഇൻ ഡിപ്പെൻഡൻസ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ബീറ്റ. അപ്പം സർക്യൂട്ടിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് ആൻഡ് ഗുഡ് സ്റ്റെബിലൈസേഷൻ, ഹെൻസ് ഗുഡ് സ്റ്റെബിലൈസേഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ ദിസ് കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ സർക്യൂട്ട്. പൊട്ടൻഷ്യൽ ഡിവൈസ് ബയാസിംഗ് മെത്തേഡ് ഈസ് എ യൂണിവേഴ്സൽ ഫോർ ട്രാൻസിസ്റ്റർ ബയാസിംഗ്. ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഈസ് ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തേഡ് ആയിട്ട് നമ്മൾ എടുക്കാൻ കാരണം ഇൻ ദിസ് കേസ് ഐ സി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കാണാണ്ട് അത് അന്നേരം ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഇനി നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വി സി ഇവാലുവേറ്റ് ചെയ്യണമാണ്. വി സി ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെടുക്കുന്ന ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വി സി സി എന്ന് സ്റ്റാർട്ട് ചെയ്ത് വി സി സി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വി സി സി ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റർ, ദെൻ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എമിറ്റർ ടെർമിനൽ, ദെൻ നമ്മളെ റെസിസ്റ്റർ ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്റർ, അത്രയും വരുന്ന ഒരു പാർട്ടുണ്ട്, ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പിൽ നമുക്ക് വി സി സി ഈക്വൾ ടു നമുക്ക് എന്തെഴുതാൻ പറ്റും, ഐ സി ആർ സി ആദ്യത്തെ വോൾട്ടേജ് ഇവിടെ വരുന്ന വോൾട്ടേജ്, ദെൻ നെക്സ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് എഴുതാൻ പറ്റും, നെക്സ്റ്റ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ഇ ആർ ഇ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അപ്രോക്സിമേഷൻ നടത്തി ഐ ഇ സിയും ഐ ഇയും ഈക്വൽ ആണെങ്കിൽ രണ്ടെടുത്ത് നമുക്ക് ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ ദാറ്റ് ഈസ് ഇ പ്ലസ് വി സി എന്ന് കിട്ടും. സോ വി സി ഈസ് ഈക്വൾ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ, വി സിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഒബ്ടെയിൻ ചെയ്യുന്നത്. ഇനി ഈ സർക്യൂട്ട് എങ്ങനെയാണ് ബെറ്റർ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് സപ്പോസ് കളക്ടർ കറൻറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു റൈസിങ് ടെമ്പറേച്ചർ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുക, കളക്ടർ കറൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ടു എന്നുള്ള എക്സ്പ്രഷനിൽ ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എമിറ്റർ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സോ ആർ വി ടു വിൽ ഇൻക്രീസ് ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഇൻക്രീസ് ചെയ്യുന്നത്, വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. സിൻസ് വി ടു ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഐ സി, വി ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഐ സി ആയിരിക്കും. അതുകൊണ്ട് ആസ് വി ടു ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഐ സി ആർ ഇ ഇൻക്രീസസ് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കേണ്ടത്, വി ബി ഇ ഓട്ടോമാറ്റിക്കലി വിൽ ഡിക്രീസ്. വി ബി ഇ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇൻ ടേൺ ഐ ബി ടു ഡിക്രീസ്, അത് ഐ ബിനെ ഡിക്രീസ് ചെയ്യാൻ നോക്കും. ദ റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഐ ബി ടെൻസ് ടു റീസ്റ്റോർ ഐ സി ടു ദ ഒറിജിനൽ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയും നമ്മൾ എവിടെ ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഫാക്ടറായിരിക്കും എന്ന് പറയും, വി ടു ഇൻക്രീസ് ചെയ്യണം ഓട്ടോമാറ്റിക്കലായിട്ട്. വി ടുവിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ലിമിറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ടു ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഐ സി ആറ് ഇൻക്രീസ് ചെയ്യും. ഐ സി ആറ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ എക്സ്പ്രഷനിൽ വി ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ബി ബി ഇ ഡിക്രീസ് ചെയ്ത് കൊടുക്കും. ബി ബി ഇ ഡിക്രീസ് ചെയ്യുമ്പോൾ ആ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജാണ് അത് ഐ ബിനെ ഡിക്രീസ് ചെയ്യിക്കുക. ഐ ബി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സർക്യൂട്ടിലെ ഐ സി ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഇസ് ദ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിതിൻ്റെ എങ്ങനെ അത് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സർക്യൂട്ടിനെ നിങ്ങൾ തെവെനിൻ സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നെറ്റ്വർക്ക് തിയറംസ് പഠിക്കുമ്പം പഠിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ഞാൻ അത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഒരു നമ്മൾ ഓൾറെഡി ഇപ്പം വരച്ചിരിക്കുന്ന സർക്യൂട്ടിന് ഞാൻ തെവെനിൻ ഇക്വിവലൻസ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു മോഡൽ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോമാണ് ഞാൻ വരയ്ക്കുന്നത്. തെവെനിൻ ഇക്വിവലൻസ് സർക്യൂട്ട് എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും, ട്രാൻസിസ്റ്റർ വരച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് റെസിസ്റ്റേഴ്സും അതുപോലെ ഉണ്ടാവും. ഇവിടെ പ്ലസ് വി സി സി ഉണ്ടായിരിക്കും, ഇവിടെ ഗ്രൗണ്ടിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു പാർട്ടിനെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഈ റെസിസ്റ്ററൊക്കെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നു, അതിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ പുതിയ തെവെനിൻ ഇക്വിവലൻസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ട്രാൻസിസ്റ്റർ വരച്ചു, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, എന്നിട്ട് ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇ ഒ എന്ന് പറയുന്ന ഒരു സോഴ്സിനെ റീപ്ലേസ് ചെയ്യും, എന്നിട്ട് ഇ ഒ എന്ന് പറയുന്ന സോഴ്സിനെ ഒരു റെസിസ്റ്റർ, ആ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ ഒ എന്ന് പറയുന്ന റെസിസ്റ്റർ എടുക്കും. ആർ ഒ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു റെസിസ്റ്ററും എടുക്കും. ഈ സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇഒ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വി സി സി ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു, ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു ആർ ടു. ഇങ്ങനെ ഒരു
തവനിസ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സർക്യൂട്ടിലുള്ള നമുക്ക് സോൾവിങ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്യൂട്ടിൻ്റെ അനാലിസിസിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇ ഒ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ ഇ ഒ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എഴുതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം അത് ഐ ബി ഇൻറ്റു ആർ ഒ പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ഇൻറ്റു ആർ ഇ എന്ന് പറയുന്ന നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഐ ഇക്ക് നമ്മൾ ഐ ബി പ്ലസ് ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഐ ബി പ്ലസ് ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇ ഒ ഇസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു ആർ ഒ പ്ലസ് വി ബി ഇ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എഴുതും നമ്മൾ. അപ്പോൾ ഇതാണ് ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന തെവനിൻസ് ഇക്വിവലന്റ് സർക്യൂട്ടായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിന് നമുക്ക് വേണ്ടത് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷനിൽ ഡി ഐ ബി ബൈ ഡി ഐ സി എന്നുള്ള എക്സ്പ്രഷനാണ് വേണ്ടത്, ഡി ഐ ബി ബൈ ഡി ഐ സി. അപ്പോൾ ഈ നേരത്തെ എക്സ്പ്രഷൻ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നമ്മളിനി വിത്ത് റെസ്പെക്റ്റ് ടു ഐ സി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ വരും. സെക്കൻഡ് ടേമിൽ ഇവിടെ ആർ ഒ ഇൻറ്റു ഡി ഐ ബി ഡിവൈഡഡ് ബൈ ഡി ഐ സി എന്ന് വരും. അടുത്ത ടേം നമുക്ക് സീറോ വരും. അത് കഴിഞ്ഞ് തേർഡ് ടേം നിങ്ങൾക്ക് ആർ ഇ ഇൻറ്റു ഡി ഐ ബി ഡിവൈഡഡ് ബൈ ഡി ഐ സി എന്ന് വരും ടേം. ദെൻ ഒരു ടേം ലാസ്റ്റത്തെ ടേം നിങ്ങൾക്ക് ആർ ഇ എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതി വയ്ക്കുക. ദെൻ അതിൽ നിന്ന് നമ്മൾ നിങ്ങൾ ഡി ഐ ബി ബൈ ഡി ഐ സിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സീറോ ഇസ് ഈക്വൽ ടു ഡി ഐ ബി ഡിവൈഡഡ് ബൈ ഡി ഐ സി ഇൻറ്റു ആർ ഒ പ്ലസ് ആർ ഇ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എഴുതാം, പ്ലസ് ആർ ഇ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി ഐ ബി ബൈ ഡി ഐ സി നമുക്ക് കിട്ടുന്നത് ഡി ഐ ബി ഡിവൈഡഡ് ബൈ ഡി ഐ സി നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത് ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഒ പ്ലസ് ആർ ഇ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ തന്നെയെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡി ഐ ബി ഡിവൈഡഡ് ബൈ ഡി ഐ സി ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഒ പ്ലസ് ആർ ഇ. അവിടുത്തെ ആർ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ്. ഇനി നമുക്ക് നമ്മളെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബീറ്റ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി ആണ്. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഇറ്റ് വിൽ ബി എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഒ പ്ലസ് ആർ ഇ എന്ന് പറയും. ഇനി ഇതിനെ നമുക്ക് ന്യൂമറേറ്റർ ഒക്കെ നമുക്ക് കോമൺ ഫാക്ടറൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി വരുന്ന എക്സ്പ്രഷൻ എഴുതിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം ഉണ്ടാവുക, നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ ഇൻറ്റു ആർ ഒ പ്ലസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഒ പ്ലസ് ആർ ഇ പ്ലസ് ബീറ്റ ആർ ഇ. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുക, ഡി ഐ ബി ബൈ ഡി ഐ സിയുടെ എക്സ്പ്രഷൻ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എസിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. ഇത് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ടിൽ കാണിക്കണം. ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് വയ്ക്കാൻ പറയുമ്പോൾ വയ്ക്കണം. ഇത് ഞാൻ ഈ പാട്ട് കുറച്ചും കൂടി വലിയ ഡെറിവേഷനായിട്ട് നിങ്ങളുടെ വികെ മെത്തേഡിലെ ടെക്സ്റ്റിലുണ്ട്. ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് ഇതിൽ സെൻഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആ പാട്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളാം. അപ്പം നെക്സ്റ്റ് നമ്മൾ എസിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തി കഴിഞ്ഞു. എസിൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ഇസ് ഈക്വൾ ടു ബീറ്റ പ്ലസ് വൺ ഇൻറ്റു ആർ ഒ പ്ലസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഒ ഇൻറ്റു ആർ ഇ പ്ലസ് ആർ ഇ ഇൻറ്റു വൺ പ്ലസ് ബീറ്റ എന്ന് നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. സോ ദ എക്സ്പ്രഷൻ ഫോർ എസ് ഇസ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ബീറ്റ പ്ലസ് വൺ ഇൻറ്റു ആർ ഒ ബൈ ആർ ഇ പ്ലസ് വൺ. നമ്മളിതിന് കോമൺ ഫാക്ടറായിട്ട് ബീറ്റ പ്ലസ് വൺ എടുത്തു. ദെൻ ഫസ്റ്റ് ടേമിൽ ആർ ഒ ബൈ ആർ ഇ പ്ലസ് നമുക്ക് സെക്കൻഡ് ടേമിൽ വൺ എന്ന് എഴുതാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ യു ക്യാൻ മോഡിഫൈ ദിസ് എക്സ്പ്രഷൻ. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ആർ ഇ ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ നമുക്ക് ടോട്ടലി ആർ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഒ ബൈ ആർ ഇ പ്ലസ് വൺ ആയിട്ടും, ഇവിടെ നമ്മൾ ആർ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഒ ബൈ ആർ ഇ പ്ലസ് വൺ പ്ലസ് ബീറ്റ എന്ന് വരും. സോ ഈ എക്സ്പ്രഷനിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ
ഓക്കെ, ഇഫ് ദ റേഷ്യോ ആർ ഒ ബൈ ആർ ഇ ഈസ് വെരി സ്മോൾ, ദെൻ ആർ ഒ ബൈ ആർ ഇ ക്യാൻ ബി നെഗ്ലക്റ്റഡ് കമ്പയർഡ് ടു ദ വൺ ഇൻ ദ ആൻഡ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ബിക്കംസ് എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ ഇൻ ടു, ഇവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ വൺ ബൈ ബീറ്റ പ്ലസ് വൺ. സോ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇൻ ദിസ് കേസ് ഈസ് ഒബ്ടെയിൻഡ് ആസ് വൺ. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് റിലേഷൻ, ദ മാക്സിമം ദ മിനിമം വാല്യൂ ഫോർ പോസിബിൾ ഫോർ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഒബ്ടെയിൻഡ് ഇൻ ദിസ് കേസ് എസ് ഇസ് ഈക്വൽ ടു വൺ, ദാറ്റ് ഈസ് ഇൻ വോൾട്ടേജ് ഡിവൈഡഡ് ബയാസ് മെത്തഡ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സർക്യൂട്ട് ആൻഡ് വി ആർ യൂസിങ് പ്രാക്ടിക്കലി ഇറ്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. And this is the smallest possible value of S and tends leads to maximum possible thermal stability. And practical design consideration, RO by RE have a value that cannot be neglected compared to 1. And in actual practice, the circuit may have a stability factor around 10. നമ്മൾ ആർ ഒ ബൈ ആർ എന്ന് പറയുന്ന ടേം നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് സ്മോൾ ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി ഫാക്ടർ അറൗണ്ട് ടെന്നിൽ വെച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സർക്യൂട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ സാധാ ഒന്ന് അറിഞ്ഞിരിക്കാണ്ടവരെ ഒന്ന് നോക്കിക്കോളാം ആ പാട്ട്, ഞാൻ നോട്ട്സ് ആയിട്ട് ഇടാം, ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളാം. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ അറ്റ്ലീസ്റ്റ് ഈ ഫൈനൽ എക്സ്പ്രഷൻ തന്നെയെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ ഈ പാട്ടിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. സോ ഇതൊന്നും കാണാപ്പാട് പഠിക്കേണ്ട, നിങ്ങൾ സാധാ ലൂപ്പ് എടുത്തിട്ട് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫിഗർ ഷോൺ ബിലോ ഇസ് ദ വോൾട്ടേജ് ഡിവൈഡർ ബൈ എ സർക്യൂട്ട്, ഡിറ്റർമിൻ ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. അസ്യൂം ട്രാൻസിസ്റ്റർ ഈസ് ടു ബി ഓഫ് സിലിക്കൺ. അപ്പോൾ സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വി ബി ഇ 0.7 വോൾട്ട് എന്ന് ഫസ്റ്റ് തന്നെ എഴുതാൻ പറ്റും. ഇതിൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ബൈ എ സർക്യൂട്ടിൻ്റെ ജനറൽ കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വാല്യൂസ് എടുത്തെഴുതാം, ആർ 1 60 kΩ, ആർ 2 15 kΩ, ആർ സി 2 kΩ, ദെൻ ആർ ഇ 1 kΩ ആണ്, വി സി സി 12 വോൾട്ട് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ട് സോൾവ് ചെയ്യണമെങ്കിൽ എക്സ്പ്രഷൻസ് വി ടുവിൻ്റെ എക്സ്പ്രഷൻ ആണ്. വി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വി ടു ഈസ് ഈക്വൾ ടു വി സി സി ഡിവൈഡർ ബൈ, സോ ദ എക്സ്പ്രഷൻ ഫോർ വി ടു ഈസ് വി സി സി ഡിവൈഡർ ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ ടു. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വി ടു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വി ടു കാണാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ടു ഈസ് ഈക്വൾ ടു 12 × 15 kΩ. 15 kΩ ഈസ് ദയർ പ്ലസ് ഡിവൈഡഡ് ബൈ 60 + 15 kΩ. സോ 2 kΩയും ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദ റിമൈനിങ് വാല്യൂ ഈസ് 2.4 വോൾട്ട്. അപ്പം ഇവിടെ വരുന്ന ഈ വോൾട്ടേജ് വി ടു എന്ന് പറയുന്ന വോൾട്ടേജ് 2.4 വോൾട്ട് ആണ് ഈ ടെർമിനൽ ഈ രണ്ട് ടെർമിനലിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അതായത് ഈ രണ്ട് ടെർമിനലിൻ്റെ ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് നമുക്ക് 2.4 വോൾട്ട് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത പാട്ടതിൽ എളുപ്പം കിട്ടാവുന്നത് നമുക്ക് എമിറ്റർ കറൻറ്റ് കാണാൻ പറ്റും. വി ടു വന്നു കഴിഞ്ഞാൽ വി ടു ഈസ് ഈക്വൾ ടു ഈ എക്സ്പ്രഷനിൽ വി ടു വിൽ ബി ഈക്വൾ ടു വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ ആണ്. ഐ ഇ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാൻ പറ്റും. വി ബി ഇ പ്ലസ് ഐ ഇ ഇൻറ്റു ആർ ഇ ആണ്. അപ്പോൾ അതുകൊണ്ട് വി ടു മൈനസ് വി ബി ഇ വിൽ ബി ഈക്വൾ ടു ഐ ഇ ഇൻറ്റു ആർ ഇ. സോ ഐ ഇ വിൽ ബി ഈക്വൾ ടു വി ടു മൈനസ് വി ബി ഇ ഡിവൈഡ് ബൈ ആർ ഇ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.4 - 0.7 ഡിവൈഡ് ബൈ 1 kΩ. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു 1.7 mA എന്ന് കിട്ടും. ഐ ഇനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം ഐ സി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ഐ സി ആൾസോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1.7 mA എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് വി സിൻ്റെ ഇവാലുവേഷനിൽ വി സിൻ്റെ ഇവാലുവേഷനിൽ നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഇതാണ്. ഈ പ്ലസ് വി സി സി മുതൽ 2 kΩ 1 kΩ വരുന്ന ലൂപ്പിൽ നമുക്ക് എഴുതാൻ പറ്റിയ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വി സി സി ഈസ് ഈക്വൾ ടു ഐ സി ഇൻറ്റു ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ഇൻറ്റു ആർ ഇ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ഐ സിയും ഐ ഇയും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും, ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്നായിട്ട് മാറും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി സി ഇ സി ഇ പ്ലസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ ദാറ്റ് വിൽ ബി ഈക്വൾ ടു വി സി സി. വി സി ഇ ഇസ് ഈക്വൾ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 - ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 is 1.7 × 10⁻³ - 3 ഇൻറ്റു 3 × 10⁻³. അപ്പോൾ അതുകൊണ്ട് കെ യും മില്ലിയും വരുമ്പോൾ മിക്കവാറും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് 1.7 × 3 ദാറ്റ് ഈസ് ഈക്വൾ ടു 6.9 വോൾട്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.9 വോൾട്ട് 1.7 mA എന്ന് കേട്ടോ ഈ കേസിൽ. ഇനി ഈ കേസിൽ നമ്മുടെ ലോഡ് ലൈന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഈ കേസിന് ബേസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ പറയുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആർ സി എന്ന് പറയുന്ന ഒറ്റ റെസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കേസിൽ വി സിയും ഐ സിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി സി ഇസ് ഈക്വൾ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ വി സി ഇ വേഴ്സസ് ഐ സി വരച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് അല്ലെങ്കിൽ എൻ പോയിൻറ്റ്സ് ഓഫ് ദി ഗ്രാഫ് നമുക്ക് ഒബ്ടെയിൻ ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വി സി ഇ സീറോ ആക്കി വയ്ക്കും. വി സി ഇ സീറോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോയിൻ്റ് വി സി ഇ സീറോ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഐ സി മാക്സ് എന്ന് പറയാൻ പറ്റും. വെൻ വി സി ഇസ് ഈക്വൾ ടു സീറോ യു വിൽ ഗെറ്റ് ഐ സി മാക്സ് ആൻഡ് ദാറ്റ് ഐ സി മാക്സ് വിൽ ബി ഈക്വൾ ടു വി സി സി ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ. അപ്പോൾ ഇതിൻ്റെ ലോഡ് ലൈൻ്റെ എൻ പോയിൻ്റ് വി സി സി ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ ആണ് ഐ സി മാക്സിൻ്റെ വാല്യൂ. അതുപോലെ ഐ സി സീറോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷനിൽ കിട്ടുന്നത് വി സിയുടെ മാക്സിമം വാല്യൂ ആയിരിക്കും. ആ വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല. ഐ സി സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വി സി വിൽ ബി ഈക്വൾ ടു വി സി സി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ലോഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലോഡ് ലൈൻ്റെ എൻ പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന പോയിൻ്റ് വി സി സിയും ഇവിടെ വരുന്ന പോയിൻ്റ് വി സി സി ഡിവൈഡഡ് ബൈ ഐ സി പ്ലസ് സോറി ആർ സി പ്ലസ് ആർ ഇ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ചേഞ്ച് നമ്മൾ നേരത്തെ നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്തപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ബയാസ് മെത്തേഡ് ആയിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ നമുക്ക് വോൾട്ടേജ് ഡിവൈഡ് ബയാസ് മെത്തേഡാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ ലോഡ് ലൈൻ്റെ എൻ പോയിൻറ്സ് ഇതായിട്ട് എടുക്കാൻ പറ്റും. വി സി സി ആണ് വി സിയുടെ മാക്സിമം വാല്യൂ, അതുപോലെ ഐ സിയുടെ മാക്സിമം വാല്യൂ ആണ് ഈ ഒബ്ടെയിൻ ചെയ്ത വി സി സി ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ആർ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ സിലിക്കൺ ട്രാൻസിസ്റ്റർ അഗെയിൻ ഇതാണ്, സിലിക്കൺ ട്രാൻസിസ്റ്ററാണ്. 25 വോൾട്ട് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വി ടു കാണും, നമ്മൾ വി ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി സി സി ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു ആർ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, 5 വോൾട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ദീസ് 4K, ദറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ 25 ഉണ്ട്. ഇവിടെ നമുക്ക് 5 ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20 വോൾട്ട് ആയിരിക്കും. അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഈ സർക്യൂട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അടുത്തത് ഡി സി എമിറ്റർ ഗ്രൗണ്ട് വോൾട്ടേജ്, എമിറ്റർ ഗ്രൗണ്ട് വോൾട്ടേജ് ആണ്. എമിറ്റർ ഗ്രൗണ്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇവിടെ വരെ വരുന്നത്, അത് തന്നെയാണ് നമ്മൾ വി ഇ എന്ന് പറയുന്ന വോൾട്ടേജ്. വി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വി ടു എന്ന് പറയുന്ന വോൾട്ടേജിൽ നിന്ന് ഇത് മാത്രമേ, വി ടു എന്ന് പറയുന്നത് വി ബിയും ഐ ഇ വി ഇയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അത് 4.3 വോൾട്ട് എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എമിറ്റർ കറൻറ്റ് കണ്ടുപിടിക്കുക. എമിറ്റർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ വി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ കിട്ടും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4.3 മില്ലി ആമ്പിയർ. ഐ ഇ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും, ഐ സിക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. ഐ സിക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷനിൽ വി സി ഇവിടെ വി സി ഇ ആണ് ആക്ച്വലി ഇത്. വി സി ഇ ഈസ് ഈക്വൾ ടു വി സി സി മൈനസ്. സോ നെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, സപ്പോസ് നമ്മൾ വി സി ഇ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമുക്ക് എക്സ്പ്രഷൻ വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ എന്നുള്ള എക്സ്പ്രഷൻ വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡി സി കളക്ടർ ടു ഗ്രൗണ്ട് വോൾട്ടേജ്, ഇത് മുതൽ കളക്ടർ മുതൽ ഗ്രൗണ്ട് വരെയുള്ള വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ വോൾട്ടേജ് വി സി സിനെ എങ്ങനെ എഴുതാൻ പറ്റും, വി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൾ ടു ഐ സി ഇൻറ്റു ആർ സി പ്ലസ് വി സി എന്ന് മാത്രമേ എഴുതാൻ പറ്റും. ഐ സി ഇൻറ്റു ആർ സി പ്ലസ് വി സി. ആ വി സി എന്ന് പറയുന്നതിൽ ഏതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, വി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി സി ഇസ് ഈക്വൾ ടു വി സി ഇയും ഇൻക്ലൂഡഡ് ആണ്, കൂടാതെ ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണ്, വി ഇയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വി സി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൾ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി ആയിരിക്കും. വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു 18.55 വോൾട്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും വോൾട്ടേജുകൾ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വരാൻ പാടുള്ള വോൾട്ടേജ്, 25 വോൾട്ട് ആണ് ഇവിടെ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുള്ളത്. ആ സപ്ലൈ വോൾട്ടേജിൻ്റെ അത്രയേ നമുക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 18.55 വോൾട്ട് ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, ബിറ്റ്വീൻ ഇവിടെ മുതൽ 18.55 വരുന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന വോൾട്ടേജ് 25 മൈനസ് 18.55 വോൾട്ട് ഇതിൻ്റെ അക്രോസ് വരുള്ളൂ, ഈ 1.5K അക്രോസ് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എല്ലാ വോൾട്ടേജും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മെഷർ ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഏതെല്ലാം വോൾട്ടേജ് ആഡ് ചെയ്താൽ അതുപോലെ വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് സർക്യൂട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.